ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻഫോ ഫോർ ലൈഫ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്, ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ബ്ലൂ ടീ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ മുൻപ്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇത് ആദ്യമായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ബ്ലൂ ടീ എന്നും എന്താണ് അതിൻ്റെ ഗുണങ്ങൾ എന്നും നമുക്ക് നോക്കാം. ഇത് വളരെ ഗുണകരമായ, ആരോഗ്യത്തിന് വളരെ ഗുണകരമായിട്ടുള്ള ഒരു ചായ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഹെർബൽ ടീ ആണ്. അപ്പോൾ അതിൻ്റെ എന്തിൽ നിന്നാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്, അതുപോലെ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗെയിൻ വെൽക്കം ടു ഇൻഫോ ഫോർ ലൈഫ്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ചെടിയാണ് ശംഖുപുഷ്പം എന്ന് പറയുന്ന ചെടിയാണ്. ഇതൊരു വള്ളിച്ചെടിയാണ് കേട്ടോ. ഇത് ഇങ്ങനെ ഒരു വള്ളിയായിട്ട് ഉണ്ടായി വരുന്ന ഒരു ചെടിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ചെടി, ഇതിൻ്റെ വിത്ത് നമുക്കിങ്ങനെ ഒരു പയർ പോലെയോ അല്ലെങ്കിൽ അമരയുടെയൊക്കെ പോലെ ഒരു വിത്താണ് ഇതിമേ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ പയർ പോലത്തെ ആ ഒരു അരി അതിൻ്റെ കുഴിച്ചിട്ട് കഴിഞ്ഞാലാണ് നമുക്കിതിൻ്റെ തൈയ് മുളപ്പിക്കാൻ പറ്റുക. കണ്ടോ, അപ്പോൾ ഞാനിത് ഇങ്ങനെ ഒരു തൈ ഇതിൽ കുഴിച്ചിട്ടിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസം ആയിട്ടുള്ളൂ. കണ്ടോ, ഇത്രയൊക്കെയാണ് അതിൻ്റെ ഒരു വണ്ണമുള്ളൂ അതിൻ്റെ വള്ളിക്ക്. പക്ഷേ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ അതിൽ നമുക്ക് പൂവുണ്ടായി തുടങ്ങും. അപ്പോൾ നമ്മൾ ഒരുപാട് കവികളും ഒക്കെ പാടി കേട്ടിട്ടുള്ള ഒരു പുഷ്പമാണ് ഈ ശംഖുപുഷ്പം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശംഖുപുഷ്പത്തിന് കാണാനും നല്ല ഭംഗിയാണ്, നല്ല നീല കളറാണ്. അപ്പോൾ നമുക്കത് കാണാനും നല്ല ഭംഗിയാണ്. അതുകൂടാതെ അതിന് ഒരുപാട് ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങളും കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ശംഖുപുഷ്പം എന്ന് പറയുന്നത് രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട്. അപ്പോൾ ഇതാണ് ശരിക്ക് ഒറിജിനൽ നല്ല കളർഫുള്ളായിട്ടുള്ള ശംഖുപുഷ്പം എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കാണാം, ഇത് നല്ല വയലറ്റ് കളറാണ്. അപ്പോൾ ഇത്രയും കളറുള്ള ഒരു പൂവ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തുണ്ടാകുന്ന ആ കളറ് കൊടുക്കുന്നതായിട്ടുള്ള വസ്തുക്കൾ, അപ്പോൾ അതിൻ്റെ അതാണ് നമ്മൾ ശരിക്ക് യൂട്ടിലൈസ് ചെയ്യുന്നത് നമ്മൾ ബ്ലൂ ടീയിൽ. അപ്പോൾ നമുക്കത് ഈ ചായക്ക് ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്കിത് ഒന്ന് രണ്ട് പൂക്കൾ ഇത് പൊട്ടിച്ചെടുക്കാം. ശരിക്ക് ഈ ചായക്ക് നമ്മളിത് ഒന്ന് ഉണക്കിയതിന് ശേഷമാണ് ഉപയോഗിക്കേണ്ടത്. നമുക്കിപ്പോൾ ഫ്രഷ് ആയിട്ടും ഉപയോഗിക്കാം. ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഇപ്പോൾ തന്നെ നമുക്ക് പൊട്ടിച്ച് ഉപയോഗിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിതൊരു രണ്ട് മൂന്ന് പൂക്കൾ ഉണ്ടായിട്ടുള്ളത് പൊട്ടിച്ചെടുക്കാം. ഇത് ഇന്നലെ വിരിഞ്ഞിട്ടുള്ള പൂക്കളും ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ നമുക്കങ്ങനെ ഇതിൽ വിരിഞ്ഞ് നിൽക്കുന്ന പൂക്കളൊക്കെ പൊട്ടിച്ചിട്ട് നമുക്ക് ചായ വയ്ക്കാൻ പോകാം. അപ്പോൾ നമുക്കിത് വളരെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. കണ്ടല്ലേ, ഇതൊരു വടിയിൽ ഇങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ ഒരു വള്ളിയായി ഇങ്ങനെ വന്ന് പിന്നെ മുകളിൽ വന്ന് നിറച്ച് പൂക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ഒരിക്കലും ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ വിത്ത് ഇട്ട് പിന്നെ ഒരുപാട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണിത്. ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ നമുക്ക് ഇന്നിപ്പോൾ അധികം പൂ കിട്ടിയിട്ടില്ല. ഇത് അധികം ഉണ്ടായി തുടങ്ങിയിട്ടില്ല ചെടിയിൽ. അതുകൊണ്ട് അധികം നമുക്ക് എണ്ണത്തിൽ പൂക്കളില്ല. എന്നാലും നമുക്ക് കിട്ടിയിട്ടുള്ള പൂക്കൾ നമുക്കിപ്പോൾ നമ്മൾ ഇന്ന് ഇപ്പോൾ ബ്ലൂ ടീ വയ്ക്കുമ്പോൾ ഉപയോഗിക്കാൻ പോകുന്ന പൂക്കളാണിത്. അപ്പോൾ ശംഖുപുഷ്പം എന്ന് പറയുന്നത് ആൻറ്റി ഓക്സിഡൻസ് റിച്ച് ആണ്. അതായത് നമുക്ക് ഈ പല തരം അസുഖങ്ങളിപ്പോൾ വരുന്നുണ്ട്. അതായത് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ, അതുപോലെ നമുക്കിപ്പോൾ വരുന്ന കൊറോണ, അങ്ങനെ എല്ലാ അസുഖങ്ങൾക്കും നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ബോഡിയിലുള്ള ഫ്രീ റാഡിക്കൽസിനെയൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ആൻറ്റി ഓക്സിഡൻസ് ഹെൽപ്പ് ചെയ്യും നമ്മുടെ ബോഡിയുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ. ഈ ആൻറ്റി ഓക്സിഡൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഗ്രീൻ ടീസിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇവയുടെ ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് കണ്ടൻറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഉണ്ടാക്കുന്ന ബ്ലൂ ടീയിൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രഷർ വേരിയേഷൻസ്, അതുപോലെ ഷുഗർ കുറയ്ക്കുന്നതിന്, കൊളസ്ട്രോളിൻ്റെ പ്രശ്നങ്ങൾക്ക് എല്ലാ അതിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ബ്ലൂ ടീ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്ലൂ ടീയുടെ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാണ്. ഇത് നമുക്കിത് എടുത്ത് ഇതിൽ കുറച്ച് ഇത് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ ഉണ്ടാക്കുന്ന ഇത് നമുക്ക് അടുത്തതായി കാണാം.
അപ്പോൾ ഈ ഒരു സംഭവം ഉപയോഗിച്ചിട്ട് നമുക്ക് തടി കുറയ്ക്കുന്നവർക്കോ അതുപോലെ പലതരം ഡയറ്റുകൾ ഫോളോ ചെയ്യുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കും അതുപോലെ പ്രഷറിൻ്റെ ബുദ്ധിമുട്ടുകൾ, അമിത പ്രഷർ കാരണം കൊണ്ട്, രക്തസമ്മർദ്ദം കാരണം കൊണ്ട് ബുദ്ധിമുട്ട് വരുന്നവർക്കൊക്കെ ഇതൊരു സഹായകരമായിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അതുപോലെ തന്നെ ഈ ഷുഗർ, ഇതിൻ്റെ ഇല വെച്ചിട്ട് നമുക്ക് ടീയിൽ ഇടാം. അത് ഷുഗർ കുറയ്ക്കുന്നതിന് നല്ലതാണ്. ഇതും ഷുഗർ കുറയ്ക്കുന്നതിന് നല്ലതാണ്. അതുപോലെ കൊളസ്ട്രോൾ കണ്ടൻറ്റ് കുറയ്ക്കുന്നതിനും ബാഡ് കൊളസ്ട്രോൾ ശരീരത്തിൽ നീക്കം ചെയ്യുന്നതിനും ഈ ബ്ലൂ ടീ സഹായകരമാണ്. അതുകൂടാതെ നമുക്ക് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന തടി, അതുപോലെ ഫാറ്റ്, ഇപ്പോൾ നമ്മുടെ തടി ഒരുപാട് കൂടുതലുള്ളവരൊക്കെ പറയുന്നതാണ് വയറിൻ്റെ അവിടെയുള്ള പൊണ്ണത്തടി, അങ്ങനെയുള്ളതൊക്കെ കുറയ്ക്കുന്നതിന് ഈ ബ്ലൂ ടീ സഹായകരമായിരിക്കും. അടുത്തായി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചർമ്മത്തിന്, അതുപോലെ മുടി, നമ്മുടെ മുടിക്കും ചർമ്മത്തിനും അങ്ങനെയുള്ള അതിൻ്റെയൊക്കെ നല്ലൊരു വർക്കിംഗ്, അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഈ ബ്ലൂ ടീ സഹായകരമാണ്. അതുകൂടാതെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ, നമുക്ക് വാർദ്ധക്യ സഹജമായിട്ട് വരുന്ന ഓർമ്മശക്തി പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എല്ലാവർക്കും, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് സഹായകരമാണ്. അതുകൂടാതെ നമുക്ക് ഈ സ്ട്രെസ്സ് കാരണം കൊണ്ട്, അതായത് ഇപ്പോഴത്തെ ജീവിതശൈലി രോഗങ്ങളായ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങളെ ഒഴിവാക്കുന്നതിനും ബ്ലൂ ടീ സഹായകരമായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ബ്ലൂ ടീയുടെ ഒരുവിധം ഗുണങ്ങളെല്ലാം നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ള ഈ ഒരു സംഭവം എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുക എന്നുള്ളതിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഇനി വെള്ളത്തിൽ വെള്ളം തിളപ്പിക്കുകയാണ്. നമ്മൾ തിളച്ച വെള്ളത്തിലേക്കാണ് നമ്മളുടെ ഈ ഒരു ശംഖുപുഷ്പം ഇടേണ്ടത്. അപ്പോൾ നമുക്ക് വെള്ളം നല്ല പോലെ തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതിലേക്ക് ഒരു സ്പൂൺ, ഒന്ന് രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇതിൽ മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞാൽ ഈ ശംഖുപുഷ്പം കൂടി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കളർ അതിലേക്ക് പെട്ടെന്ന് തന്നെ ഇളകി വരുന്നതായിട്ട് കാണാം. ബ്ലൂ ഫ്ലെയിമായിട്ട്, ബ്ലൂ കളറായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിലേക്ക് വരുന്നത് കാണാം. ഇപ്പം വെള്ളം ചെറുതായി ചൂടായി തുടങ്ങി, തിളച്ചിട്ടില്ല, വെള്ളം ചൂടായി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ചൂടായി തുടങ്ങുമ്പോഴാണ് അതിൻ്റെ കളറ് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നുള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ നന്നായി തിളച്ച് തുടങ്ങുമ്പോഴാണ് നമുക്കത് കറക്റ്റ് അതിൻ്റെ ഗുണങ്ങൾ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. വെള്ളം ചെറുതായിട്ട് ചൂടായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ബോയിലിംഗ് അത് സ്റ്റേജിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് പൂക്കളൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കളറൊക്കെ ജസ്റ്റ് ഇതിലേക്ക് പെട്ടെന്ന് തന്നെ ഇളകും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നോക്കുമ്പോൾ കാണാൻ കണ്ടോ, അതിൻ്റെ കളറൊക്കെ കുറഞ്ഞിറങ്ങി. പൂവിൻ്റെ കളർ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതാണ്. അപ്പോൾ ഇത് കളറൊക്കെ, പൂവിൻ്റെ കളറൊക്കെ പെട്ടെന്ന് തന്നെ കുറഞ്ഞു വരുന്നതാണ്. ശരിക്കും നമുക്ക് പൂവ് ഉണക്കി സൂക്ഷിക്കാം. പൂവ് ഫ്രഷ് തന്നെ ഇടണമെന്ന് നിർബന്ധമില്ല. അത് പൂ വിരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതെടുത്തിട്ട് ഉണക്കി കഴിഞ്ഞാൽ അത് ഇതുപോലെ കണ്ടോ, ഇത് രണ്ട് ദിവസം പഴക്കമുള്ളതാണ്. അപ്പോൾ അതുപോലെ ഉണങ്ങി ഉള്ളത് ഇട്ടാലും മതി. ഉണങ്ങിയതിട്ടാലും നമുക്ക് ഇതേ കളർ കിട്ടുന്നതാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്കിത് ഉണക്കി സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. നമുക്ക് വീട്ടിൽ വിസിറ്റേഴ്സൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഒരു ഗ്രീൻ ടീ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസ് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, നല്ല ഒരു ബ്ലൂയിഷ് ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ ബ്ലൂ ടീയൊക്കെ ആയി കഴിഞ്ഞു. ഇപ്പം നമുക്കിത് നല്ലൊരു നീല കളറിലാണ്. ഞാനിപ്പോൾ ഒരു കളർ കറക്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചില്ലിൻ്റെ ബോറോസിലിൻ്റെ ഇതിൽ തിളപ്പിച്ചത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, നല്ല ബ്ലൂ ഷെയ്ഡിലാണ് നിൽക്കുന്നത്. ഇനി നമ്മളിതിൽ നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കണം. ഒരു നാരങ്ങ നീര് ഇതിൽ പിഴിഞ്ഞൊഴിക്കുമ്പോൾ ഇതിൻ്റെ ഈ ബ്ലൂ കളർ മാറി അത് ഒരു പർപ്പിൾ ഷെയ്ഡിലേക്ക് മാറും. അപ്പോൾ നാരങ്ങ ഒഴിക്കാതെ നമുക്ക് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ നമുക്ക് നാരങ്ങ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഈ ഒരു കളർ കുറച്ചൊരു വ്യത്യാസം വരുന്നുള്ളൂ. കുറച്ചും കൂടി ഒരു നാരങ്ങയുടെ ടേസ്റ്റും കൂടിയും കിട്ടും. ഇത് നമുക്ക് അങ്ങനെയും യൂസ് ചെയ്യാം. ഞാൻ അതിൽ നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. ചൂടൊന്ന് കുറച്ച് ആറിയതിന് ശേഷം നമുക്ക് നാരങ്ങ മിക്സ് ചെയ്യാം അതിലേക്ക്.
ഇപ്പം ഇതിൻ്റെ കളറ് ഇതാണ്, നല്ല ബ്ലൂ കളറാണ്. അപ്പം നമുക്കിനി നാരങ്ങ ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ കളറ് മാറുന്നത് കാണാം. ഇപ്പം നമുക്ക് കാണാൻ കണ്ടോ, ഇപ്പോൾ തിളക്കുന്ന ഞാൻ എടുത്തു, ഇപ്പം ഞാനൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ പിടിച്ച് നിങ്ങൾക്ക് അതിൻ്റെ കളക്റ്റ് കളറ് കാണാൻ വേണ്ടി. ഇതാണ് ഇപ്പോഴത്തെ അതിൻ്റെ ഒരു കളർ. ഇതാണ് ശംഖുപുഷ്പം തിളച്ച് കഴിഞ്ഞാൽ, വെള്ളത്തിൽ ഇട്ട് തിളച്ച് കഴിയുമ്പോൾ വരുന്ന കളറ് ഈ ഒരു ബ്ലൂ കളറാണ്. ഇത് അതിൽ നിന്ന് ശരിക്കും അതിൻ്റെ കളർ ഇളകി വന്നിട്ടുള്ള കളർ മാത്രമാണ്. ഇനി അതിൽ നാരങ്ങ ഒഴിച്ച് കഴിയുമ്പോൾ അതിൻ്റെ കളർ മാറിയിട്ടുള്ളത് ഞാൻ കാണിച്ചുതരാം. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു നാരങ്ങ നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. ഇതിൻ്റെ കളർ മാറുന്നത് കാണാം. കണ്ടോ, ഇപ്പോൾ ഒരു ബ്ലൂവിൽ നിന്നും ഒരു വയലറ്റ് ഷെയ്ഡിലേക്ക് കളർ മാറി. അത് ആ ഒരു നാരങ്ങയുടെ നീരും പിന്നെ ആ ഒരു ശംഖുപുഷ്പത്തിൻ്റെ ഇതും തമ്മിലുള്ള ഒരു പ്രവർത്തനമാണ്. അപ്പം നമുക്കിത് ഏറ്റവും ഗുണകരമായിട്ടുള്ള, ആരോഗ്യത്തിന് ഗുണകരമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും വരുന്നത് ഈ ഒരു കറക്റ്റ് ഒരു മിക്സ്ചർ വരുമ്പോഴാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ രണ്ടും കൂടി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനൊരു നല്ലൊരു കളറിലേക്ക് മാറുന്നുണ്ട്. അത് മാത്രമല്ല നമുക്ക് നാരങ്ങയുടെ ഒരു ടേസ്റ്റും കിട്ടും. ലൈം ടീ ഒക്കെ കഴിക്കുന്ന പോലെ നമുക്കിത് കഴിക്കാൻ പറ്റും. നല്ലൊരു ഫ്ലേവറാണ് ഇത്. നാരങ്ങ നമുക്ക് കുറച്ച് പിഴിഞ്ഞ് കഴിക്കുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ കളർ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ആ ഒരു പുളി കിട്ടാൻ വേണ്ടിയിട്ടുള്ള അത്രയും നാരങ്ങ ഒഴിച്ചാൽ മതി. അപ്പോൾ നമുക്കിത് ഇത്രയും ആയി കഴിഞ്ഞ് ഇത് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കത് സെർവ് ചെയ്യാനുള്ള ഒരു പാകത്തിലായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്ലൂ ടീ സെർവ് ചെയ്യാനുള്ള ഒരു പാകത്തിലായി കഴിഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ആർക്കെങ്കിലും വിസിറ്റേഴ്സിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള നല്ല ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്സിലൊക്കെ നമ്മൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു നല്ലൊരു വെറൈറ്റി കളറായിരിക്കും. ഒരു പർപ്പിൾ അല്ലെങ്കിൽ ഒരു വയലറ്റിനോട് ചേർന്ന ഒരു ഷെയ്ഡാണ് നമുക്ക് നാരങ്ങ മിക്സ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വിസിറ്റേഴ്സോ അല്ലെങ്കിൽ ഈവൻ നമുക്കാണെങ്കിലും അത് കാണുമ്പോൾ തന്നെ നല്ലൊരു എനർജി കിട്ടുന്ന ഒരു ഡ്രിങ്കാണിത്. ഇത് ഒരു ഹെർബൽ ടീ എന്നുള്ള രീതിയിൽ മാത്രമല്ല നമുക്ക് വളരെ ടേസ്റ്റോടുകൂടി ആസ്വദിച്ച് തന്നെ കഴിക്കാവുന്ന ഒരു ഡ്രിങ്ക് കൂടിയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് നിങ്ങളുടെ വീടുകളിൽ ഈ ചെടി ശംഖുപുഷ്പം എന്ന് പറയുന്ന നമ്മുടെ പുരാണങ്ങളിലൊക്കെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു ചെടി വീടുകളിൽ വളർത്താനും കൂടാതെ അത് നമുക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ചെടിയാണെന്നുള്ളത് പലർക്കും അറിയുന്നില്ല. കാണാനുള്ള ഭംഗി മാത്രമാണ് നമ്മൾ പലപ്പോഴും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പം അത് എല്ലാവരും വീടുകളിൽ ഒരു ചെടിയെങ്കിലും നട്ടു വളർത്തി ഇതുപോലെ നമുക്കൊരു ബ്ലൂ ടീ, ബ്ലൂ ഹെർബൽ ടീ ഇടയ്ക്ക് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ പല ജീവിതശൈലി അസുഖങ്ങൾക്കുമുള്ള ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു മെഡിസിനാണത്. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്ട്രെസ്, നമുക്കെല്ലാവർക്കും ജോലി സംബന്ധമായ സ്ട്രെസ്സുകൾ ഉണ്ടാവും, സമ്മർദ്ദങ്ങൾ അതിജീവിക്കാനും, അതുപോലെ വാർദ്ധക്യം, അകാല വാർദ്ധക്യവും, അതുപോലെ സ്കിന്നിൻ്റെയും മുടിയുടെയും ഒക്കെ പ്രശ്നങ്ങൾ പെട്ടെന്ന് മാറുന്നതിനും ഒക്കെ ഈ ബ്ലൂ ടീ വളരെ സഹായകരമാണ്. അതുകൂടാതെ ഇതിൻ്റെ ആൻറ്റി ഓക്സിഡൻസ് നമുക്ക് ക്യാൻസർ, അതുപോലെ ഇപ്പോൾ വരുന്ന ഈ പകർച്ചവ്യാധികൾ അങ്ങനെയുള്ള എല്ലാ അസുഖങ്ങളെയും ഒരു പരിധിവരെ പ്രതിരോധിക്കാനുള്ള ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീടുകളിൽ നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ശംഖുപുഷ്പം ഉപയോഗിച്ച് ഇതുപോലൊരു ബ്ലൂ ടീ ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോ ഫോർ ലൈഫ്.